السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. പിന്നുള്ള ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, ഉസ്താദ്മാർ, പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ശ്രോതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആത്മീയ ചക്രവാളത്തിലെ സൂര്യ തേജസ്സായി ജ്വലിക്കുന്ന മഹാനായ ഷംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാറിന്റെ പുറള്ളാഹു മറക്കഥ, ആ മഹാനെ കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാല്ലാ ഇന്നത്തോടുകൂടിയ ചരിത്ര പഠനം അവസാനിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. മാസങ്ങളോളം അല്ലെങ്കിൽ കൊല്ലങ്ങളോളം പറഞ്ഞാൽ തീരാത്ത ചരിത്ര സംഭവമായിട്ടുള്ള ആ ചരിത്രം വളരെ ചുരുക്കി നിങ്ങൾക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാ ആളുകളും ബഹുമാനപ്പെട്ട ഷംസുലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഹക്കിന്റെ കൂടെ നിലനിൽക്കുകയും ചെയ്യാമെന്ന സ്നേഹത്തോട് ഓർപ്പെടുത്താണ് ഞാൻ ആമുഖത്തിലേക്കൊന്നും കടക്കുന്നില്ല. കുറച്ച് സമയമെടുക്കും, ക്ലാസ് അധികരിപ്പിച്ചു പോകുന്നതുകൊണ്ട് ക്ലാസ്സുകളകത്ത് ഈ സമയം അധികരിച്ചു പോകുന്നുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. 1985-86 കാലഘട്ടത്തിലാണ് ശരീഅത്ത് വിവാദവുമായി സംഭവം വരുന്നത്. അതിനുശേഷം സംസ്ഥയിൽ ചില അഭിപ്രായ ഭിന്നതകൾ കാരണം സംസ്ഥയിൽ നിന്ന് 6 പേരോളം മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഷാവാ വിഷയവും മസ്ദലത്തും എന്തുകൊണ്ടാണ് സംസ്ഥ പിന്നിച്ചത് എന്നൊക്കെ നമുക്ക് പിന്നീട് വിശദമായി ചർച്ച ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മഹാനായ ഷംസുൽ ഉലമയെ കുറിച്ച് പറയുന്നത് കൊണ്ട് അതിൽ പാത്രം ഒതുങ്ങുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഷാവാ പിന്നീട് നമുക്ക് ആ വിഷയം വളരെ ഗഹനമായി തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം. ഇൻഷാല്ലാ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലോകം വാഴ്ത്തിയിട്ടുള്ള പണ്ഡിത സൂര്യൻ, ആ മഹാനായ ഷംസുൽ ഉലമയ്ക്ക് വഴിപ്പെച്ചു എന്ന് ഇവിടെ ചില ആളുകൾ പ്രചരിപ്പിച്ചു. മഹാനായ ഷംസുൽ ഉലമ തെറ്റുപറ്റി എന്നാണല്ലോ ചില ആളുകൾ ഇവിടെ പറഞ്ഞു പരത്തിയത്. എന്താണ് മഹാനായ ഷംസുൽ ഉലമ ചെയ്ത തെറ്റ്? 44 വർഷക്കാലം ഈ ഉമ്മത്തിനെ മാർഗദർശനത്തിന്റെ ദിശ നൽകി ഷംസുൽ ഉലമ വഴി നടത്തിയതോ? സമസ്ത എന്ന് പറയുന്നത് അധ്യാത്മ സ്ഥാനമാണ്. ഇത് വളർന്ന് പന്തലിക്കണമെന്നല്ലാതെ മറ്റൊന്നും മഹാനായ ഷംസുൽ ഉലമ ആഗ്രഹിച്ചിട്ടില്ല. ആ മഹാനുഭാവൻ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന സമ്മാനിച്ചത് ആരാണ്? ആ വേദന ഷംസുൽ ഉലമ മാത്രമല്ല കേരളത്തിലെ ഒരു മുസൽമാന് പോലും മറക്കാൻ കഴിയുമോ? ആ തെറ്റിന് മാപ്പ് കൊടുക്കാൻ കഴിയുമോ? ലോകത്ത് ഒരാൾക്ക് തന്നെ സാധ്യമല്ല അവർ തോപ് ചെയ്ത് തിരിച്ചു വരികയല്ലാതെ. AD 1988 നവംബർ 19 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇടയങ്ങരിയിലുള്ള ഓഫീസിലേക്ക് ജനം ഒഴുകിയെത്തി. എന്താണ് കാരണം അറിയാൻ ചരിത്ര അന്വേഷികൾക്ക് താല്പര്യമുണ്ടാവും. ആരാണ് സമസ്തയെ പുലർത്തിയത്? ജനമൊഴുകിയത് സുന്നികൾ തന്നെ രണ്ട് ചേരികളായി എറണാകുളത്ത് വെച്ച് രണ്ട് സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോ ആ രണ്ട് സമ്മേളനങ്ങളും വേണ്ട, ആ രണ്ട് സമ്മേളനങ്ങളും മുസ്ലിം ഐക്യത്തിന്റെ പദ്ധതിക്ക് കോട്ടമാണ്, അതുകൊണ്ട് ആ രണ്ട് സമ്മേളനങ്ങളും നിർത്തിവെക്കേണ്ടതാണ് എന്ന് സ്വാഗത സംഘം ആളുകളോട് പറയാൻ വേണ്ടി മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമ സമസ്തയുടെ നേതാക്കളും ഇടയങ്ങരയിലുള്ള ഓഫീസിലേക്കാണ് വന്നത്. ജനം തമ്പടിച്ചു നിൽക്കുന്നു. മഹാനായ ഷംസുൽ ഉലമ പറഞ്ഞു, ഈ രണ്ട് സമ്മേളനങ്ങൾ നിർത്തിവെച്ച് പകരം ഒരൊറ്റ സമ്മേളനം അഥവാ സുന്നി സമ്മേളനം നടത്താൻ ആഹ്വാനം ചെയ്തപ്പോ താൻ പഠിപ്പിച്ച് ശിഷ്യഗണങ്ങൾ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയെ ഗരാവ് ചെയ്യുകയും ആകെ ബഹളമായി മാറുകയും ചെയ്തു. ആ പണ്ഡിത സൂര്യൻ നിന്ന് പുറത്തിറങ്ങുമെങ്കിൽ രാജ്യത്തിന്റെ നിയമപാലകരെ വിളിക്കേണ്ടി വന്നു എന്ന ഗതികേട് സമസ്തയുടെ ചരിത്രത്തിൽ ഉണ്ടായെങ്കിൽ ആരാണ് സമൂഹത്തെ തകർത്തത്? ആരാണ് സമൂഹത്തിൽ അഖണ്ഡതയ്ക്ക് വിഖ്യാതം സൃഷ്ടിച്ചത്? ഉത്തരം പറയേണ്ടത് സമൂഹമാണ്. ചർച്ചകൾ പലതും നടന്നു, സത്യവും അസത്യങ്ങളും പ്രചരിപ്പിക്കാൻ തുടങ്ങി.
അങ്ങനെ 1988 December 1 വ്യാഴാഴ്ച പണ്ഡിതന്മാർ മുഴുവനും കോഴിക്കോട്ടേക്ക് ഒരുമിച്ച് കൂടി സമസ്ത മുഷാവറ കൂടാൻ വേണ്ടി. എന്നാൽ ആ പണ്ഡിതന്മാർ കോഴിക്കോട് നഗരത്തിലെത്തിയപ്പോഴാണ് ആ വാർത്ത കെട്ടി ഞെട്ടിത്തെറിച്ചു പോയത്. സമസ്ത കേരള ജമിയത്ത് ഉലമയെന്ന അജയ്യമായ പ്രസ്ഥാനം ഇന്നേ വരെ ആരും അതിനെ തങ്ങളുടെ ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ആ സമസ്ത കേരള ജമിയത്ത് ഉലമയാണ് ചില ആളുകൾ ഭൗതിക താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെന്ന വാർത്ത കേട്ടത് സമസ്ത മുഷാവർക്ക് കോടതി സ്റ്റേ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ വാർത്ത കേട്ടാൽ ആരുടെ കൽപ്പാണ് പതറാതിരിക്കുക? മഹാനായ വരക്കൽ തങ്ങൾ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ചില ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി ചില കുലസിത ശക്തികൾ നടത്തിയിട്ടുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് അന്ന് കേരളക്കര കണ്ടിട്ടുള്ളത്. ആരായിരുന്നു ആ കേസിലുള്ള ഒന്നാം പ്രതി? കാലഘട്ടങ്ങളോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ തന്റെ 26-ാമത്തെ വയസ്സിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1926 പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്റെ 26-ാമത്തെ വയസ്സിൽ മുഷാവറയിൽ 26-ാമത്തെ മെമ്പറായി എത്തിയ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഹഖീഖിയൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറിന് വറല്ലാഹു മറക്കത്ത്. എന്താണ് കണ്ണിയത്ത് ഉസ്താദ് ചെയ്ത തെറ്റ്? ആരാണ് രണ്ടാം പ്രതി മഹാനായ ഷംസുൽ ഉലമ? എന്താണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ചെയ്ത തെറ്റ് ഈ ഉമ്മത്തിന് 44 കൊല്ലം നേതൃത്വം കൊടുത്തതോ? ഉത്തരം പറയേണ്ടത് സമസ്തക്കെതിരെ സമാന്തര സംഘടനകൾ കെട്ടിപ്പിടുത്തവരാണ്. മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമ തന്റെ അവസാന നാളുകൾ പോലും പറഞ്ഞത് ഞാൻ ഉമ്മത്തിനെ വഴിപിഴപ്പിച്ചിട്ടില്ല, നേതൃത്വം കൊടുത്തത് നേരായ മാർഗത്തിൽ തന്നെയാണ് എന്ന് മഹാനായ ഷംസുൽ ഉലമ പറയുമ്പോൾ ആ ദിവസമാണ് സമസ്തയുടെ കരിദിനമായി എന്നും നമ്മളുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിയായി എന്നും അവശേഷിക്കുന്നത്. മഹാനായ ഷംസുൽ ഉലമയുടെ 2-3 കറാമത്തുകൾ പറഞ്ഞ് ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഷംസുൽ ഉലമയുടെ കൂടെ കുട്ടി ഹസന്താരിമയും ചേർന്ന് അതുപോലെ മറ്റൊരു ശിഷ്യനും കൂടി ചേർന്ന് ഒരു പരിപാടിക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കല്ലായി സാഹിബും കൂടെയുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ കല്ലായിലുള്ള ഒരു പരിപാടിക്കാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ പരിപാടിക്ക് പോകുന്നത്. അങ്ങനെ പരിപാടിയുടെ സ്ഥലത്തെത്തിയപ്പോ അവിടെ നല്ല മഴ, കല്ലായിൽ നല്ല മഴ. അപ്പോ കല്ലായിൽ ആ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ശിഷ്യനോട് പറഞ്ഞു, നല്ല മഴയാണല്ലോ, എന്താ ചെയ്യാ? ഷംസുൽ ഉലമയാകട്ടെ ദിക്റിലാണ്, ബഹുമാനപ്പെട്ടവർ എപ്പോഴും ദിക്റിലായിരിക്കും, ആരോടും അധികം സംസാരിക്കാറില്ല. അങ്ങനെ ആ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ശിഷ്യൻ കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞു, നല്ല മഴയാണ്, എന്താ ചെയ്യാ എന്ന് കുറച്ച് ശബ്ദത്തിൽ സംസാരിച്ചു. അപ്പൊ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഒന്ന് മുഖം തിരിഞ്ഞു നോക്കി, എന്ത് മഴയോ? എന്നാ മഴ വേണ്ട. സുബ്ഹാനല്ലാഹ്, മഴ പോവുകയും ശാന്തമായ അന്തരീക്ഷം. അങ്ങനെ മണിക്കൂറോളം ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ പ്രസംഗിച്ചു. തിരിച്ചു വന്ന് വണ്ടിയിൽ കയറിയപ്പോഴാണ് മഴ വീണ്ടും തുടങ്ങിയതെന്ന് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട കുട്ടി ഹസൻ ദാരിമി ഉസ്താദും അതുപോലെ ദിക്സാക്ഷിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കല്ലായി സാഹിബ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പരിപാടിയിലെത്തിയപ്പോ ആ പരിപാടി നടക്കുന്ന സ്ഥലത്ത് മഴയുള്ളപ്പോ, എന്നാൽ മഴ വേണ്ട എന്ന് പറയുമ്പോൾ ആ മഴ പോവുകയാണെങ്കിൽ ആ മഹാന്റെ കറാമത്ത്, ആ മഹാവലിയന്റെ കറാമത്ത്, അതൊന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അവരുടെ ആ മർത്തവ എത്രത്തോളമാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. മറ്റൊരു കറാമത്ത് കൂടി ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഹൈദോർ ഉസ്താദ് പറഞ്ഞിട്ടുള്ള, ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഹൈദോസ് ഉസ്താദ് ഏലംകുളം ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒരു കറാമത്ത് കൂടി ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് നല്ല ചെവി വേദനയായിരുന്നു. ബഹുമാനപ്പെട്ട ഏലംകുളം ഉസ്താദിന് നല്ല ചെവി വേദനയാണ്. ബഹുമാനപ്പെട്ടവർക്ക് ദർശെടുക്കാൻ കഴിഞ്ഞില്ല, സംസാരിക്കുമ്പോൾ ചെവി നല്ല വേദന. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അഞ്ചോളം അന്ന് പ്രസിദ്ധരായിട്ടുള്ള കേരളക്കരയിൽ 5 ഡോക്ടർമാരൊക്കെ ഉണ്ട്. അവസാനം ആ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ അവർ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഉസ്താദ് ഈ വിവരം ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, അസുഖം സുഖപ്പെടും, മുത്തുപ്പേട്ട മഹാൻ വന്ന് ചികിത്സിക്കും, ഇഞ്ചക്ഷൻ തന്ന് മരുന്ന് തരും
ഇഞ്ചക്ഷൻ ചെയ്ത് മരുന്ന് തന്ന് പോയിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ചെറുവാറു ഉസ്താദ് ഷൊർണൂറിലൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ വഴിയരികിൽ ഒരു പള്ളിയിൽ കയറി ക്ഷീണം കൊണ്ട് ബഹുമാനപ്പെട്ട ചെറുവാറു ഉസ്താദ് ഉറങ്ങിപ്പോയി. അപ്പോൾ ബഹുമാനപ്പെട്ട ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? അഞ്ചോളം ഡോക്ടർമാർ വരുന്നു, എന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നു, മരുന്ന് തരുന്നു. അതിൽ നീളം കൂടിയ ഒരാളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട ചെറുവാട് ഉസ്താദ് പുറത്തിൽ നിന്ന് എഴുന്നേറ്റു. നോക്കിയപ്പോ സുബ്ഹാനല്ലാ, ചെവിവേദന മാറി. പിന്നീട് ആ ചെവിവേദന ഇതുവരെ വന്നതുമില്ല. ബഹുമാനപ്പെട്ട ഷംസുലുമിയോട് പിന്നീട് പറഞ്ഞപ്പോ ആ നീളം കൂടിയ ആളാണ് മഹാനായ ഷെയ്ഖ് മുത്തുപ്പേട്ട അവറുകൾ എന്ന് പിന്നീട് അവർ പറയുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഷംസുലും ഔലിയാക്കന്മാരോട് വലിയ ബന്ധമാണ്. ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗം തന്നെ ഔലിയാക്കളെ കുറിച്ചാണ്. കേരള മുസ്ലിങ്ങൾക്ക് ഔലിയാക്കളെ കുറിച്ച് പഠിപ്പിച്ചു തന്നത് മഹാനായ ഷംസുൽ ഉലമയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മിക്കവതും ഖാജാ മുഈനുദ്ദീൻ ചിശ്തി, അജ്മീരി, അതുപോലെ റിഫാ ഷെയ്ഖ്, മെഹദി ഷെയ്ഖ് അവരുടെ കറാമത്തുകളും ആ ആരൊക്കെയാണ് ആ വലിയകൾ എന്നതിനെ കുറിച്ചായിരുന്നു അവരുടെ മിക്ക ക്ലാസുകളും വയലുകളും ഉണ്ടാകാറുള്ളത്. ബഹുമാനപ്പെട്ട ഷെയ്ഖിന്റെ പള്ളിയിൽ മറുപട്ട് കിടക്കുന്ന മഹാനായ അലാവുദ്ദീൻ ഫെൻസി അവർ അള്ളാഹു മറക്കത എപ്പോഴും സിയാറത്ത് ചെയ്യുകയും അവരോട് സംസാരിക്കാറ് പോലും ഉണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഷംസുലുലമയുടെ ശിഷ്യനായ കുട്ടി സിന്ദാരി പറയുന്നുണ്ട്. മഹാനായ ഹാജയെ കുറിച്ച് ഒരുപാട് പ്രസംഗിക്കും. അലിയാക്കന്മാരെ കുറിച്ചും പ്രധാനമായി പ്രസംഗിക്കാറുള്ളത്. അവരുടെ കറാമത്തുകളെ കുറിച്ച് മഹാനായ ഷംസുലമ്മ സംസാരിക്കാറുണ്ട്. മഹാനായ ഷംസുലമ്മ കോഴിക്കോട്ടുള്ള ഫാത്തിമ ഹോസ്പിറ്റലിൽ 612 റോഡിൽ അഡ്മിറ്റാവുകയാണ്. ഡോക്ടർമാർ തീവ പ്രയോജനത്തിലാണ്. ബഹുമാനപ്പെട്ടവർ പുറത്തു പോകരുത്. ചുറ്റും തന്റെ ശിഷ്യന്മാർ, കുടുംബക്കാർ എല്ലാവരും ജിക്റിലാണ്, പ്രാർത്ഥനയിലാണ്. അങ്ങനെ രാത്രിയാവുകയാണ്. ബഹുമാനപ്പെട്ട ഷംസുലുൽ എഴുന്നേറ്റു. കുട്ടി ഹസന്ദാരിമിയെ വിളിച്ചു. ബഹുമാനപ്പെട്ട കുട്ടി ഹസന്ദാരിമിയെ വിളിച്ച് പറഞ്ഞു പറഞ്ഞു എനിക്കൊന്ന് സിയാറത്ത് ചെയ്യണം. ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദിന് എതിർത്ത് പറയാൻ കഴിയില്ല. കാരണം കുട്ടി ഹസന്ദാരിമി ഉസ്താദ് ഷംസുലുമയോട് എതിർത്ത് പറയാൻ മാത്രം വളർന്നിട്ടില്ല. ബഹുമാനപ്പെട്ട കുട്ടി ഹസന്ദാരിമി ഉസ്താദ് നെയും കൂട്ടി ബഹുമാനപ്പെട്ട ഷംസുലുമ വണ്ടിയിൽ കയറി നേരെ വണ്ടി പോയത് അപ്പോ വാണിഭ നേർച്ച നടക്കുന്ന ഷെയ്ഖിന്റെ പള്ളിയിലേക്കാണ്. ഫ്രാൻസ് കോഴിക്കോട് ഫ്രാൻസിസോട് മറുപടി കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അബുൽ വഫ അലാവുദ്ദീൻ ഫിൻസി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ മറവട്ട് കിടക്കുന്ന ഷെയ്ഖിന്റെ പള്ളിയിലേക്കാണ് പോയത്. കുട്ടി ഹസന്ദാരിമിയെ പുറത്തു നിർത്തി ബഹുമാനപ്പെട്ട ഷംസുലുലമ ഉള്ളിലേക്ക് പോയി. അവിടുന്ന് കരഞ്ഞ് ദുആ ചെയ്യുകയായിരുന്നു. എല്ലാം കൈ ക്ഷീണത്തോടെ തിരിച്ചു വന്നു. പിന്നെ വീണ്ടും ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോയത്തേക്കും ബഹുമാനപ്പെട്ട ഷംസുലുമ വളരെ ക്ഷീണതനായിരുന്നു. എല്ലാവരും റൂമിൽ ഒരുമിച്ച് കൂടി ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ ഖൽബുൽ ഖുർആൻ എന്ന് മുൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിപ്പിച്ച യാസീൻ ഓതുകയാണ്. അങ്ങനെ യാസീൻ അവസാനിക്കുകയാണ്. അപ്പോഴാണ് സുബ്ഹിയോടടുക്കുന്ന സമയം. യാസീൻ ചെയ്യുകയാണ്. അങ്ങകലെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഒഴുകിക്കേട്ടു മനോഹരമായി സുബ്ഹിന്റെ ബാങ്കിന്റെ ശബ്ദം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മഹാനായ ഷംസുലുമ ഏറ്റുപറയുകയാണ്. ബാങ്ക് അവസാനിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാ ഷംസുലുമയും പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ ഷംസുലുമ തന്റെ 83-ാമത്തെ വയസ്സിൽ 1996 ആഗസ്റ്റ് 19 പുലർച്ചെ 5:05 AM ഈ ലോകത്തോട് ഇവിടെ പറയുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പണ്ഡിതന്റെ മരണം അത് ലോകത്തിന്റെ മരണമാണ്. ജീവിതം കൊണ്ട് സന്തോഷം നൽകിയും മരണം കൊണ്ട് സന്തോഷം നൽകിയ ആത്മീയ ചക്രവാളത്തിലെ സൂര്യതേജ ഷെയ്ഖുന ഷംസുൽ ഉലമ അബൂബക്കർ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ ഖബറിനരകിൽ തന്നെയാണ്. പുതിയങ്ങാടി വരക്കൽ മഖാമിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമ അന്ത്യവിശ്രമം കൊള്ളുന്നത്.
قال رسول الله صلى الله عليه وسلم من كان آخر كلامه لا إله إلا الله دخل الجنة. മഹാനായ പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരുടെയെങ്കിലും അവസാന കലിമത്ത്, അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആയാൽ ദഖല ജന്ന, അദ്ദേഹം സ്വർഗത്തിൽ കടക്കും എന്നല്ല പറഞ്ഞത്, ദഖല എന്ന് പറഞ്ഞാൽ കടന്നു എന്നാണ്, സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്നാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ശംസുൽ ഉലമ അനുയായികളാണ് നമ്മൾ. ശേഷമുള്ള കർമ്മങ്ങൾ ഏറ്റെടുക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദന്മാരാണ്. ശംസുൽ ഉലമയുടെ വീട്ടിൽ മയ്യിത്തിസ്കാരത്തിന് എത്തി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങളാണ്. കോഴിക്കോട്ട് വെച്ച് നടന്ന മയ്യിത്ത് സംസ്കാരത്തിന് എത്തി നിൽക്കുന്നത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. കൽക്കീനോന്നത് ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ കാവി ഇമ്പിച്ച് കോയ തങ്ങളാണ്. കൂട്ടുപ്രാർത്ഥന നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട അസേരി തങ്ങളാണ്. അന്ത്യവിശ്രമം കൊള്ളുന്നതും സയ്യിദന്മാരുടെ കാഴ്ചവട്ടിലാണ്. എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അതിനു മുമ്പ് ഒറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ പല കുപ്രചരണങ്ങൾ നടക്കാറുണ്ട്. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ശംസുൽ ഉലമയ്ക്കെതിരായിരുന്നു എന്ന പല പ്രചരണം നടക്കാറുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും സീമുമായുള്ള ഒരു ബന്ധം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി. 5 വർഷമാണ് ബഹുമാനപ്പെട്ടവർ ശംസുൽ ഉലമയുടെ അടുത്ത് നിന്ന് ഓതി പഠിച്ചത്. ഈ കെ എസ് എം മുസ്ലിയാർ ഒരു പരാതി പറഞ്ഞു, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ദർസിൽ നിൽക്കുമ്പോ, ദർസിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഒരു ശിഷ്യനാണ് സഹോദരനായി ഈ കെ എസ് എം മുസ്ലിയാറും ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ഒക്കെ. അങ്ങനെ ദർസെടുത്തു കൊടുക്കുമ്പോ ഈ കെ എസ് എം മുസ്ലിയാർ ഒരു പരാതി പറഞ്ഞു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയോട്, ബഹുമാനപ്പെട്ട സി എം കിതാബ് പഠിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞത്, ഞാൻ നോക്കുന്നുണ്ട് ആ വിഷയത്തിൽ നീ ഇടപെടണ്ട എന്നാണ്. ബഹുമാനപ്പെട്ട ഉള്ളാൾത്തങ്ങൾ സയ്യിദ് ഉള്ളാൾത്തങ്ങൾ കെ കെ ഹസ്രത്ത് ഈ കെ എസ് എം മുസ്ലിയാർ ഒക്കെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരാണ്. കേരളത്തിലെ ഏകദേശം എല്ലാ പണ്ഡിതന്മാരും ശംസുൽ ഉലമയുടെ ശിഷ്യനാണ്, അല്ലെങ്കിൽ ശിഷ്യന്റെ ശിഷ്യനുമായിരിക്കും. കേരളത്തിലെ ഇന്ന് സംസ്ഥകല ജമിയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പർമാർ അടക്കം ഏകദേശം എല്ലാ ആളുകളും, കേരളത്തിലെ ഇന്ന് കാണുന്ന എല്ലാ ഉസ്താദുമാരും ഒന്നെങ്കിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ശിഷ്യനായിരിക്കും, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ശിഷ്യന്റെ ശിഷ്യനായിരിക്കും. അല്ലാത്ത ഒരാളെ കാണാൻ സാധ്യവുമല്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ വീട്ടിൽ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി എന്നൊരു ചരിത്രം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ വീട്ടിൽ വന്ന് 1 മാസം താമസിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ വീട്ടിൽ ഒരാൾക്കും പ്രവേശനമില്ല, അങ്ങനെ ആരെയും താമസിക്കാറില്ല. ബഹുമാനപ്പെട്ട കുട്ടി ഹസന്താരി ഉസ്താദല്ലാതെ മറ്റൊരാളും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ വീട്ടിൽ താമസിക്കാറില്ല. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയാണ് ഒരു ദിവസം വന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ വീട്ടിൽ താമസിക്കുന്നത്. 1 മാസത്തോളം ബഹുമാനപ്പെട്ടവർ ശംസുൽ ഉലമയുടെ കൂടെ വന്ന് താമസിക്കുകയാണ്. ജനങ്ങൾ ബഹുമാനപ്പെട്ട സി എമ്മിനെ കാണാൻ വന്നുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ശംസുൽ ഉലമ പിന്നെ തന്റെ സിക്കറിലും ഔറാദിലുമായി കഴിയുമ്പോൾ, ഈ ജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നേരെ വീട്ടിൽ നിന്നിറങ്ങി തൊട്ടടുത്തുള്ള പുളിമരത്തിന്റെ ചുവട്ടിൽ പോയിരിക്കുമായിരുന്നു. അവിടെ നിന്ന് സിക്കറിലും ഔറാദിലുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ദൃക്സാക്ഷിയായിട്ടുള്ള, ബഹുമാനപ്പെട്ട അരുമശിഷ്യനായിട്ടുള്ള, ശംസുൽ ഉലമയുടെ അരുമശിഷ്യനായ കുട്ടി ഹസന്താരി ഉസ്താദ് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് കള്ളപ്രചരണങ്ങൾ പലതും ഇവിടെ നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സി എം എതിരാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ 2 ഹജ്ജാണ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. 2-ാം ഹജ്ജിന് വേണ്ടി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പോയപ്പോ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അസറാറിന്റെ ഷെയ്ഖായ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ശംസുൽ ഉലമയെ കറിച്ച് പറയുന്നത് അങ്ങനെയാണ്, ഇക്കാക്ക എന്നാണ് പറയാറ്. ഇക്കാക്ക വരുന്നുണ്ട്, മേലോട്ട് കയറ്റിവിടണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും അതുപോലെ കുടുംബവും വന്ന് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അടുത്ത് പോയപ്പോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കണ്ടപ്പോ സി എം വലിയുള്ളാഹി തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ബഹുമാനിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ദുആ ചെയ്യണം, ഹജ്ജിന് പോവുകയാണ്. ബഹുമാനപ്പെട്ട സി എം പറഞ്ഞു,
കാക്കയും കുടുംബവും റാഹത്തായി തിരിച്ചു വരും. കാക്കയും കുടുംബവും റാഹത്തായി തിരിച്ചു വരും. ആ നിലക്കുള്ള സ്നേഹബന്ധത്തിലായിരുന്നു ഈ രണ്ട് മഹാന്മാരായ ആളുകളും പല പ്രചരണങ്ങളും ഈ പല കള്ളപ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട സീം വലിയുള്ളാഹിയുടെ മക്കാം പോലും ഇന്ന് സംസ്ഥകള ജമിയത്തുലമയുടെ കീഴിലാണ്. അവിടെ ഉറൂസുകളും മറ്റും നടന്നു വരാറുള്ള കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. അഗ്നീയ ചക്രവാളത്തിലെ സൂര്യ തേജസ്സായി ജ്വലിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയ എന്ന വിഷയത്തെ കുറിച്ച് വളരെ ലഘു ചരിത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇൻഷാല്ലാ നിങ്ങൾക്ക് ഞാൻ ഒരു വാതിൽ തുറന്നിടുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കണം. ആ 83 വർഷക്കാലം സംസ്ഥയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ചെയ്ത ത്യാഗങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ കോടതിയിലൊക്കെ കയറിയിരുന്നു. മസ്ജിദ് കോടതിയിലും കോഴിക്കോട് മഞ്ചേരി കോടതിയിലൊക്കെ ഒരുപാട് തവണ കയറിയിരുന്നു. അതുപോലെ തന്നെ ഒരു പനയുടെ വിഷയത്തിൽ വർഷങ്ങളോളം കേസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ കാദിയാനികളെ കുറിച്ച് തിരിച്ചു പറഞ്ഞപ്പോ കാദിയാനികളുടെ വിഷയത്തിലും കേസ് നടന്നിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ പ്രസംഗം കേട്ട് ഒരു മുജാഹിദെ വന്ന വിഷയത്തിലും ബാംഗ്ലൂരിൽ കേസ് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾക്ക് പുറകെ ബഹുമാനപ്പെട്ടവരുടെ അവസാന കാലഘട്ടങ്ങളിൽ അതിനുവേണ്ടി ഓടിപ്പാവുകയായിരുന്നു ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന അധ്യാത്മസ്ഥാനത്തിന് വേണ്ടി. അതാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇൻഷാല്ലാ ഇത്ര ഇത്ര സഖാഫിമാരാണ്, സൈനിമാരാണ്, സാദിമാരാണ് ഈ സമസ്തയിലേക്ക് കടന്നു വരുന്നത്. ഇതാണ് ഹഖായ പാത. ഈ ഹക്കിന്റെ കൂടെ നിലനിൽക്കണമെന്ന് സ്നേഹത്തോടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരും ചരിത്രം പിടിക്കാൻ തയ്യാറാവണം. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ആരായിരുന്നു, ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് ആരായിരുന്നു എന്ന് നിങ്ങൾ ചരിത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും ഹക്ക് മനസ്സിലാവുകയും ഹക്കിന്റെ കൂടെ നിലനിൽക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ എന്റെ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിനീതന്റെ വാക്കിൽ വല്ല തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തിരുത്തി തരണമെന്ന് പോലും സവിനയം ക്ഷമിക്കണമെന്ന് പറഞ്ഞുകയും ഇതിനും കുടുംബത്തിനും ഈ വിനീതൻ അറിയുന്ന ആളുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ എല്ലാ ആളുകളും ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയ്ക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണമെന്ന് വസിയത്തോടെ ഞാൻ നിർത്തുന്നു. ആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.